എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കില് ഇന്ന് അവനിക്ക് ഒരു ഗിഫ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും അവനിക്കാണോ എനിക്കാണോ എന്നുള്ളത് അറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗിഫ്റ്റ് വന്നിരുന്നു, കൊറിയറിൽ വന്നു. ഞാൻ അത് ഇവിടെ എടുത്ത് വെച്ച് അവൻ ട്യൂഷന് പോയിരിക്കെ, ട്യൂഷന് പോണേക്കുമ്പോ വന്നത്. അപ്പൊ പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് അപ്പോഴുണ്ട് എനിക്കൊരു ഫോൺ വന്നിവിടെ. ഇന്ന് ഞാൻ ഞങ്ങളൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. അത് ആന്റി, അത് റസ്മോനുള്ളതാണ് ആ ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് അയച്ച്. സത്യത്തില് ഞാൻ തെറ്റിപ്പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസ്മോന് ഗിഫ്റ്റ്, കാരണം അവൻ ചെയ്യുന്ന ഓരോ ഹോട്ടൽ ബ്ലോഗും അവർക്ക് ഒത്തിരി ഇഷ്ടമായി എന്നും പറഞ്ഞിട്ടാണ് ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത്. എന്താണല്ല ഇപ്പൊ അവന്റെ രണ്ടാമത്തെ ഗിഫ്റ്റാണ്. ഇന്നാൾ ഒരു ഗിഫ്റ്റ് അയച്ചത്, പക്ഷെ അത് അവർ കാണിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാനത് കാണിച്ചില്ല. പറയണ്ട, അത് കാണിക്കരുതെന്ന് പറഞ്ഞത്. ഞാൻ കാണിക്കാതിരുന്നത് ഇത് കാണിക്കാൻ പറഞ്ഞ്, ഇത് അവര് പറഞ്ഞൊരു വീഡിയോ ചെയ്തോളാൻ പറഞ്ഞ്. അപ്പൊ എന്താണെങ്കിലും ഗിഫ്റ്റ് എന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ തുറന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഗിഫ്റ്റ്, നിങ്ങൾ പൊട്ടിച്ച് നോക്കിയിട്ട് റസു വന്നിട്ട് അപ്പൊ റസു വന്നിട്ടേ പൊട്ടിക്കാവുന്നു. അപ്പൊ ഞങ്ങള് രാത്രി ഫുഡൊക്കെ കഴിച്ചു എല്ലാ ഇപ്പൊ ഞാനൊക്കെ മോനും സ്വസ്ഥമായിട്ട് ഇപ്പൊ മുണ്ടക്കൊടുത്താണ് വീട്ടിൽ നടപ്പ്, വലിയ ചെറുക്കനായെന്നാണ് വിചാരം. അപ്പൊ എന്താണെങ്കിലും കൂടുതല് എനിക്കും ഇതാവണില്ല, അവനും ക്ഷമയില്ല. ക്ഷമയില്ല, ഇപ്പൊ പൊട്ടിച്ചിട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി. എന്താണെങ്കിലും ഇത് അയച്ചിരിക്കുന്ന ആരാന്നൊന്ന് നീ തന്നെയാണ് പറയുന്നത്. മാളവ് ലക്ഷ്മി എന്നാണ് ഒറിജിനൽ പേര്. മാളുവെന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണ് അങ്ങനെ മാളവ് ലക്ഷ്മി എന്നുള്ള. പക്ഷെ ഞങ്ങള് കണ്ടിട്ടില്ല കുട്ടിയെ. ചേച്ചി ഒരു ദിവസം ഞങ്ങളിങ്ങനെ വിളിച്ചിട്ടുണ്ട്, ലൈഫ് സ്ട്രീമിങ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ബ്യൂട്ടി പാർലർ ഇങ്ങനെ ഇനോവേറ്റ് ചെല്ലാൻ വേണ്ടിയൊക്കെ പറഞ്ഞത്. അപ്പൊ കൊറോണ കാരണം വരാൻ പറ്റില്ല ഞങ്ങളോട്, എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ വന്നിട്ടൊന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഒരു മാസം മുമ്പ്. ഞാൻ പറഞ്ഞ് വരാൻ കഴിയില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊറോണ ഒക്കെ അല്ല, നമ്മളൊക്കെ ചെന്നിട്ട് വല്ല പ്രശ്നമൊക്കെ ആയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പോയില്ല. പക്ഷെ എന്നാലും അവര് ഞങ്ങളുടെ മിക്ക ലൈവിലും ഉണ്ടാവാറുണ്ട് ഭയങ്കര. പിന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഭയങ്കര. പക്ഷേ ഞാൻ വിചാരിച്ചത് വേറെ ആൾ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചത് അയക്കുന്നു പറഞ്ഞിരുന്നു, അയാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ഹരികുമാർ എന്നും പറഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ ആറാഴ്ച ലൈവില് വന്നിട്ട് എന്നോട് പറഞ്ഞത് ഹരികുമാറും കന്യക അവരാന്ന് വിചാരിച്ചത്. പക്ഷെ എന്താണെങ്കിലും ഇത് എത്തി അരമണിക്കൂറും കൊണ്ട് തന്നെ എനിക്ക് ഫോൺ വന്നു. ഇത് റസ്മോനുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണെങ്കിലും അവൻ തന്നെ പൊട്ടിക്കട്ടെ. അപ്പൊ പൊട്ടിക്കട്ടെ, നമുക്ക് പൊട്ടിച്ചാലോ മമ്മിയുടെ അടി. ശരി, ഓക്കെ. ഞാൻ കൈയടിക്കാ, നീ പൊട്ടിച്ചോ. എന്താണ് കളിക്കണ കാറായിരിക്കും ചെലപ്പോ. റസൂന് ടോയ്സ് ആയിരിക്കും, ഇളയ മോനല്ലേ, കുഞ്ഞല്ലേ. അവനും ഉണ്ട് ഒരു ഫോണും ഉണ്ട്, അവനിക്ക് ഫോണാണ്. ഫോണാണ്, ഫോണൊക്കെ ഉണ്ടല്ലോ നിനക്ക്. ഫ്ലിപ്കാർട്ടിന്ന് വന്നത്, ഫ്ലിപ്കാർട്ടിന്ന് സാധനം വന്നേക്കണത്. ഇതിപ്പോ ഒരാഴിയുടെ ഗൾഫുട്ടി പൊട്ടിക്കണവരായി പോയി. ഗൾഫിന്റെ അടി വരുമ്പോ ഇതിപ്പോ എല്ലാം വാറന്റി സംഭവമൊക്കെ ആണ്, അത് എടുത്തു വെച്ചു. അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളോട് ആവശ്യമുണ്ട്. ഇപ്പോഴല്ല സാധനം പൊളി ജിബിയിലെ എന്തോ സാധനങ്ങളോട് നോക്കട്ടെ. ഇത് മാറ്റട്ടെ, ഞാൻ അത് മാറ്റിക്കോ. മേശപ്പുറത്തേക്ക് സാധനം എടുക്കട്ടെ. JBL Flip 3 അതേ പോർട്ടബിൾ മറ്റേ സ്പീക്കർ ഉണ്ടല്ലേ, അതാണ് ഐറ്റം തന്ന അയച്ചേക്കണത്. തുറന്നു കാണിക്കാം. ഒരു മിനിറ്റ്, ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് എടുത്തിട്ട് വലിയ ടാങ്ക്സ്. ഇതേപോലത്തെ ഒരു ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നേന്. ഞങ്ങൾക്കല്ല ആ ഞങ്ങൾക്ക് പറയുമ്പോൾ എല്ലാവർക്കും തന്നേന്. അപ്പോ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതെങ്ങനെയാണോ തുറക്കേണ്ടത് നോക്കണം. ഇനി ഇതന്നെ കിട്ടി കിട്ടി. റസൂന് ഇന്ന് രാത്രി മുഴുവൻ ഇതിലായിരിക്കും ഇന്ന് പണി. അത് കഴിഞ്ഞ ഇവിടെ എന്തെങ്കിലും തുറക്കാനില്ല, ഇവിടെ ഒന്നും തുറക്കാനില്ല.
റസൂന് പട്ടിക്ക് മുഴുവൻ തേങ്ങിട്ട് പോലെ ഏറ്റത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ തുറക്കണ്ട. ഇത് ഇവിടെ ജെയ്ബലിലെ സംഭവം അത് കാണിച്ചു കാണിച്ചു കൊടുക്കുന്നത്. ഇതിലെടുക്ക ജെയ്ബലിലെ ഇത് എന്താണോ, ഇത് കാറ്റലോഗ് ആണെന്ന്. തിരിച്ചേക്ക് തിരിച്ചേക്ക്. കാറ്റലോഗ് ആണ് ഇത് ജെയ്ബലിൽ. ഇത് പിന്നെ നമ്മുടെ ജെയ്ബലിലെ ചാർജ് ചെയ്യാനുള്ള യു എസ് ബി കേബിൾ ജെയ്ബലിൽ തന്നെ. കാറ്റലോഗ ജെയ്ബലിന്റെ കാറ്റലോഗ് ആണ്. അതിപ്പോ നമുക്ക് ആവശ്യമില്ല, ഏകദേശം നമുക്ക് ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന പ്രശ്നമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലിപ്പ് 3 എന്ന് പറയുന്ന ജെയ്ബലിലെ സ്പീക്കർ. എന്റെ മോനെ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഞാൻ ഇത് യൂട്യൂബിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മേടിക്കണം ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പൊ മേടിക്കണം വിചാരിക്കുമ്പോഴത്തേക്കോ അതന്നെ എന്താന്ന് അറിയില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ഫോൺ കോളിൽ നമുക്ക് കണക്ട് ചെയ്ത് ഇപ്പൊ ഇതിപ്പോ ഫോൺ കോളിലെ സംഭവം ബ്ലൂടൂത്ത്. ഇതിന്റെ വില എന്താണെന്നോ വില ഞാൻ പറയാതൊക്കെ നിങ്ങൾക്ക് കാണിച്ചാലേ. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് കാണിച്ചിട്ട് ഇതാക്കാലോ. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നിയെന്ന് പറയുന്നത് ബ്ലൂടൂത്തിന്റെ ആണ്. പിന്നെ സ്പ്ലാഷ് ജെയ്ബിൾ ഫ്ലിപ്പ് 3 എന്ന് പറയണത് അല്ല, ഞാൻ പറയേ നമുക്ക് ഇതിന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവല്ലോ സാധനം. ഇതിന്റെ ബാക്കിൽ തന്നെ അല്ലാണ്ട് ആ ഇത് ഇവിടെ ബാക്കിൽ തന്നെ ഉണ്ട്. 3000 mAh ആണ് ബാറ്ററി എന്ന് പറയണത്. പിന്നെ സ്പീക്കർ ഫോൺ ആണ്, സ്പ്ലാഷ് പ്രൂഫ് ആണ്. അപ്പൊ അതെന്ന് പറയുമ്പോ ഈ മറ്റേ നമ്മുടെ വെള്ളത്തിന്റെ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവൂല. അപ്പൊ അതാണ് വെള്ളം കൊണ്ടിട്ടൊന്നും ഇതൊന്നും ഇതാവുന്നില്ല. ഇപ്പൊ വെള്ളം കമ്പനി വാട്ടർ പ്രൂഫ്. പിന്നെ ഇവിടെ ഇല്ലേ ചില ആൾക്കാര് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, ഇങ്ങനെ ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് പാട്ട് വെച്ചപ്പോ ഇതുപോലത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഇപ്പോ ഇത് ഞാൻ കണ്ടതാണ്. ഞാനിപ്പോ ഇതിപ്പോ സ്പ്ലാഷ് പ്രൂഫ് എന്ന് പറയുമ്പോ ഇവിടെ ഇപ്പൊ വെള്ളം ഒഴിച്ചതിനില്ലേ, വെള്ളത്തിന്റെ തുള്ളികൾ കുറച്ചിട്ട് ഇവിടെ ഒഴിച്ചതിനില്ലേ, പാട്ട് വെച്ചപ്പോ ഇങ്ങനെ വെള്ളം ചാടും. കടുക് മണിയൊക്കെ വെച്ചാൽ എന്തിട്ടാലും ഇതിപ്പോ ഇതാവും. ഇതിപ്പോ നിങ്ങൾക്ക് ബാറ്ററി ഉണ്ടാവും ചാർജ് ഉണ്ടാവും നോക്കട്ടെ. എന്തായാലും ഒന്ന് ഓൺ ആക്കിട്ട് ആ ഇവിടെയാണ് നമ്മുടെ ഇതിന്റെ കണക്ടിവിറ്റി പോർട്ട് എന്ന് പറയാനായിട്ട് എനിക്ക് ഓപ്പൺ ആവുക. കാറ്റലോഗൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. അയ്യോ ഇതിങ്ങനെ പറയരുത്. കാറ്റലോഗ് എന്തായാലും നമുക്ക് തന്നല്ല. അപ്പൊ നമ്മൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിട്ട് നമുക്കൊന്ന് വായിക്കാം. അപ്പൊ വായിച്ചിട്ട് മനസ്സിലാക്കിക്കണ്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ ഇതാണിപ്പോ ഞാനിപ്പോ കഷ്ടപ്പെട്ട് ഇപ്പൊ ഡാഡിനെ കൊണ്ട് എന്റെ കയ്യിൽ നഖവില്ലാത്തതാണ് ഡാഡിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓക്സ് കേബിൾ കുത്താനുള്ള സോഴ്സ് ഔട്ട്പുട്ടും പിന്നെ ഇത് ചാർജ് ആണുള്ളത് നമ്മുടെ ഇതിന്റെ ഇത് ചാർജ് ആണെന്നുണ്ടല്ലോ ആ ചാർജ് ആണ് ഔട്ട്പുട്ടിന്റെ ആയിരിക്കും. പിന്നെ ഇതുമ്പോ ഞാൻ വായിച്ച് നോക്കിയപ്പോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ജെയ്ബിൽ കണക്ട് എന്നും പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അതിപ്പോ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ആ ആപ്പ് ബ്ലൂടൂത്ത് ഇതാക്കാനും പിന്നെ ലൈവ് ലൊക്കേഷൻ ഇതാക്കാനൊക്കെയാണ് സംഭവം എന്ന് പറയണത്. അപ്പൊ ഇനി ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ചാർജ് ചെയ്യണം. ഇനിയിപ്പോ ഇതേ നമ്മുടെ സാധനം ചാർജ് ചെയ്യാനുണ്ട്. അപ്പൊ ചാർജ് ചെയ്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ബാസ് റെഡി ആയിട്ട് നമുക്ക് എല്ലാം മനസ്സിലാവില്ല. അപ്പൊ ഇതൊന്ന് ചാർജ് ചെയ്തിട്ട് വരാം. ഓക്കെ അപ്പൊ ചാർജ് ചെയ്തിട്ട് വരാം. അപ്പൊ അതേ നമ്മുടെ സാധനമൊക്കെ ചാർജ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഓണാക്കട്ടെ. അവനിക്കൊരു പണിയായിട്ടുണ്ട് മാളവിലക്ഷ്മി. ഇതിപ്പോ കണക്ട് നമ്മുടെ ജെയ്ബിൽ കണക്റ്റിന്റെ ആപ്പ് വെച്ചിട്ടുണ്ടല്ലോ അത് കണക്ട് ചെയ്യാൻ നോക്കണേ. സാധനം കണക്ട് ആണോ കിട്ടിയ അപ്പൊ തന്നെ അത് എന്തൊക്കെയാണെന്നുള്ളത് അത് അപ്പൊ തന്നെ അത് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമുള്ളൂ. എന്നെ ഇവിടെ ഇരുത്തിയിരിക്കയാണ് ഇതിന്റെ മുന്നില്. ഭംഗിയുണ്ട് കാണല്. എന്താണ് ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത്. കൊള്ളാലേ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്താണെങ്കിലും എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതല്ലേ, അവർക്ക് ആദ്യം സ്പെഷ്യൽ താങ്ക്സ് പറയും. പിന്നെ അവർക്ക് നമ്മൾ ടാങ്ക്സ് പിന്നെ പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് കൊടുക്കണ്ട് ടാങ്ക്സ് എന്നൊക്കെ. കാരണം ഇതേപോലത്തെ ഇത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ക്യാമറല്ലാണ്ട് പിന്നെ സഹോദരങ്ങളാണ് എനിക്ക് എല്ലാ ഗിഫ്റ്റുകളും വാങ്ങിച്ചു കൊടുക്കാറ്. ഇനിയിപ്പോ ടാബായാലും അതേപോലെ ഓരോ സാധനങ്ങളും ഒക്കെ അവന്റെ സഹോദരങ്ങളാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ നിന്നും ഒരു അവിനാശ് അടുക്കളയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കൊടുത്തുവിട്ട ആദ്യത്തെ ഗിഫ്റ്റ്, രണ്ടാമത്തെ ഗിഫ്റ്റാണ്. എന്നിരുന്നാലും ഇത് ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അവര് കണക്ട് ആവണില്ല, എനിക്ക് അറിയില്ല എന്നുള്ളത് അത് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കണം. ബ്ലൂടൂത്ത്
അത് പിന്നത്തേക്ക് വെക്കാനോട് നേരമില്ല, അത് കിട്ടി പെട്ടി പൊളിച്ച് അത് അപ്പൊ തന്നെ അത് കയ്യിലൊക്കെ വെച്ച് കേൾപ്പിച്ചിട്ട് കാരണല്ലേ റസു. അതെല്ലാം അപ്പൊ തന്നെ എല്ലാവരെയും നമ്മളുടെ അവിനാശ അടുക്കളയിലെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിട്ടാണ്. ആയിക്കോട്ടെ, കണുത്തായിക്കൊണ്ടിരിക്കണേണ് പേർ ദുറാശ അമർത്തിയമായിരുന്നു. എങ്ങനെ അമർത്തി പിടിച്ചോണ്ടിരിക്കണ വെറുതെ അല്ലെ കണക്റ്റായിരുന്ന. ആ കണക്റ്റായിട്ടാ ഈ നമുക്ക് നമ്മളെ NCSE പോവാ മെയിനായിട്ട്. ഇപ്പൊ ഇതിന്റെ ഭാഷ അറിയണമെങ്കിൽ ആ പാത്ത ഇതൊക്കെ മാറ്റിക്കോന്ന്. അതൊന്നും മാറ്റിയൊന്നും വേണ്ട, ഭാഷ ഭാഷ മനസ്സിലാണെങ്കിലേ. ഇതിപ്പോ ഇവിടെ ഇരിക്കുന്ന മണി പ്ലാന്റാണ്. മണി പ്ലാന്റിന്റെ കുലുക്കം നിങ്ങൾ ഇപ്പൊ കണ്ടോട്ടാ. ശരിയാണ്, ഇത് കുലുങ്ങി താഴോട്ട് പോവരുത്. ഇപ്പോ നമ്മളിപ്പോ NCSE കണക്ട് ചെയ്യാൻ മണിന് മനസ്സിലായി. ഇപ്പൊ ശ്രീ ഞാൻ ഇപ്പൊ ഓഫ് ചെയ്ത് എന്താന്ന് വെച്ചാല് ഞാൻ പറയണല്ലെങ്കിൽ കേൾക്കൂല്ല ഈ സാധനത്തിന്. അപ്പൊ ഭയങ്കര സൗണ്ട് ഉണ്ട്, ഞാന് സൗണ്ട് കുറച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാ കാണാൻ പറ്റൂ. ഇതിപ്പോ ഞാൻ പോസ് ചെയ്ത് ആ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരുന്നു. ഈ സാധനം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചാടാറ് ബാസ് റേഡിയേറ്റർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ കൊള്ളും. അപ്പോ ഭയങ്കര പ്രഷറായിരിക്കും ഇവിടെ ഇപ്പൊ വരാൻ പോണേ. ഇപ്പൊ അടുത്ത നിങ്ങൾക്ക് അടുത്ത സാധനം കേൾപ്പിച്ചാൽ അതിനും ഭയങ്കര ബാസ. ഇപ്പൊ മ്യൂസിക് എടുക്കാനാണ് ഇപ്പൊ നമുക്ക് കോപ്പറേറ്റ് പാടലാവേ ആണ്. ഓക്കെ ഇപ്പോ കണ്ടാ മനസ്സിലായത്. ഇപ്പൊ ചാടണുണ്ടില്ല നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾക്ക് അപ്പൊ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ട് ഇപ്പൊ വീഡിയോ തന്നെ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ഇതിപ്പോ ഭയങ്കരമായിട്ട് ബാസ് റേഡിയേറ്റർ ഇപ്പൊ ഭയങ്കരമായിട്ട് ഉയർന്നിപ്പോ. പിന്നെ ഇതിന്റെ അടുത്ത സ്പെക് എന്ന് എനിക്ക് പറയാനായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് എല്ലാം വൺ ടാപ്പ് സെറ്റിംഗ്സ് ആ. ഇത് എനിക്ക് മനസ്സിലായിട്ടല്ല ഈ വൺ ടാപ്പ് സെറ്റിംഗ്സ് ആയിരുന്നു. എന്തായാലും കൊള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവര് ഇതേപോലെ തിജാതെ എനിക്ക് ഞാനിപ്പോ ഇതിപ്പോ ഇങ്ങനെ വൺ ടാപ്പിനിങ്ങനെ നമുക്കൊന്നും ഓണാക്കാം. ഓണാക്കുമ്പോ നമുക്കൊന്ന് അമർത്തിപ്പിടിക്കണം എന്ന് തോന്നുന്നു. ഓണാക്കുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തിപ്പിടിക്കണം. കൂടുതൽ കൂടുതലും നമുക്കൊന്നുകൂടി നമുക്ക് കാറ്റലോഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കയ്യിലോട്ട്. ഇപ്പൊ ഒന്ന് ഇന്ന് രാത്രി ഒക്കെ ഇരുന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇന്ന് രാത്രി ഇതാണ് മനസ്സിലാക്കും. പിന്നെ ഇതിപ്പോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ടപ്പോളി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സാധനം JBL. അത്യാവശ്യം നമ്മളിപ്പോ ട്രാവലിനൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇത് അടിപൊളിയാണ്. ട്രാവലിൽ ഇപ്പൊ നമ്മുടെ കാറിൽ ഇത് വെച്ചാൽ വെക്കാണ്ട് തന്നെ നമ്മൾ ഈ സാധനം വെച്ചാൽ ഇത് നല്ല സൗണ്ട് ഉണ്ട്. സൗണ്ട് സിസ്റ്റം എന്ന് പറയുമ്പോ ഭയങ്കര പവർഫുള്ളാണ്. ഹാർമന്റെ സൗണ്ട് സിസ്റ്റം ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ രണ്ടാണ്ട് ഇരിപ്പുണ്ട് വേറെ. അത് JBL അല്ല, വേറെ അമ്മിനിയുടെ ആണ്. എന്താണെങ്കിലും എന്റെ മോനിക്ക് ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് മാണിലക്ഷ്മിയെ കൊടുത്തു വിട്ടയില് അയച്ചു തന്നയില്. കാരണം ഇതിങ്ങനെ പെട്ടി കൊണ്ടുവന്നപ്പോ ആരാണ് എന്താണ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്താണേലും മോൻ വന്നിട്ട് തന്നെ തുറക്കുള്ളായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് രാത്രി ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ പൊളിച്ചു നോക്കിയതാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് മാണിലക്ഷ്മി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, വസുമോനാണ് ഞാൻ അയച്ചിരിക്കുന്നത്, ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന് ചോദിച്ചു വിളിച്ചല്ലോ. വളരെ സന്തോഷം സന്തോഷം. എന്താണെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ ഞങ്ങളോടുള്ള അമിതമായ സ്നേഹത്തിനും കടപ്പാട് ഒത്തിരി കടപ്പാട് ഞങ്ങൾക്ക് നിങ്ങളോടുണ്ട്.
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല ഒന്നുമില്ല. ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നെങ്കിലും വിളിച്ചപ്പോ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല സത്യത്തില്. പിന്നെ അതേപോലെ തന്നെ ഇത്രമാത്രം ആത്മാർത്ഥത ഒക്കെ ഞങ്ങളോട് കാണിക്കണേ വളരെ സന്തോഷമുണ്ട് ചേച്ചിനോടും കുടുംബത്തിനോടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ആംബുലൻസ് അടുക്കള തുടങ്ങിയിട്ട് ഒരു വർഷം ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് തന്നേന് വളരെ അധികം നന്ദി പറയാണ്. പിന്നെ ബാക്കി റസു പറഞ്ഞ അവസാനം നമുക്ക് പറയാനൊന്നുമില്ല. ഇതിപ്പോ ഇത് കണ്ടതിന്റെ മതി പറഞ്ഞ് ഇപ്പൊ നമ്മൾ നിക്കണേണ്. ഇപ്പൊ നമ്മളിപ്പോ നിക്കണേ, ഞാനും മമ്മി ഇപ്പൊ മമ്മി എന്നല്ല, ഇപ്പൊ ഞാൻ മതി മറന്ന് നിക്കണേണ് ഇപ്പൊ. കാരണം നമുക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് നമുക്കൊരു സബ്സ്ക്രൈബർ ഇപ്പൊ അയച്ചൊരു ഒരിക്കലും കാരണം ഇപ്പൊ മമ്മിയുടെ ചാനലാണ് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ വീഡിയോ ഇടാറുണ്ടെന്നുള്ളു. അപ്പൊ മമ്മിക്കുള്ള ചാനൽ വരുമ്പോ എനിക്ക് ഇതിപ്പോ ഡിന്നർ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, പല ഗിഫ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ റസൂന് വന്നപ്പോ പെട്ടെന്ന് സങ്കടമാണ് വന്നത്. കാരണം എന്റെ മോനെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാവരോടും വളരെ സന്തോഷം. അപ്പോ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും മാളു ലക്ഷ്മിക്ക് കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ ബിഗ് താങ്ക്സ്. താങ്ക്സ് പറയുന്ന കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞോട്ടെ മാണു ലക്ഷ്മി. ഓക്കെ, ബൈ ബൈ.